പറഞ്ഞോളൂ. ആ ഇത് പാറക്കണ്ണി പാടത്താണുള്ളത്. പാറക്കണ്ണിയിൽ നേരത്തായത് തോടിൻ്റെ അടുത്തായിട്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഓകാലം ഒരു ചെറിയ ഓകാലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. വെള്ളം പോകാനുള്ള സംവിധാനം ഇല്ല അങ്ങേ സൈഡിൽ നിന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ റോഡിന്റെ മേലെ കൂടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം. വീട്ടില് ആൾക്കാർ മാറിയിട്ടില്ല. ഒരു വീട്ടിൽ ഒരു രോഗിയായിട്ടുള്ള ഒരാളും ഉണ്ട് സംഗതി. എന്താണെന്നുള്ളത് അവിടുത്തെ സ്ഥിതി അറിയാന് ഒരു ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ വേങ്ങരയിലെ പോലീസിന്റെ വളണ്ടിയേഴ്സ് ഇവിടെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ അവരിവിടെ ഉണ്ട് സംഗതി. അവര് എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് വോളണ്ടിയേഴ്സ് ആണ്. പിന്നെ വേങ്ങരയിലെ ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഏകദേശം പിന്നെ ഊരകം പാറക്കണ്ണി റോഡിലുള്ള ഒരു വീടിൻ്റെ മുറ്റത്താണ്. ആ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും പോലീസ് വോളണ്ടിയേഴ്സ് പിന്നെ സന്നദ്ധരാണെന്നുള്ള വിവരം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഓരോ മണിക്കൂറിലും വെള്ളം അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ വീടിൻ്റെ തൊട്ട് ബാക്കായിട്ടുള്ളൊരു വീട്ടിൽ ഒരു സ്ത്രീ രോഗിയായിട്ടുള്ളൊരു സ്ത്രീയുണ്ട്. ആ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. അവരോട് ഉടൻ തന്നെ അവരെ മാറ്റാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അയൽവാസികളടക്കമുള്ള ആൾക്കാരുടെ രക്ഷ തേടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം എന്തെങ്കിലും മഴ കാണും. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒന്നെങ്കിലും നല്ലൊരു ഭാഗത്തേക്ക് മാറണം. അത്യാവശ്യം ചേരുന്ന വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ചെടി വെച്ച പോലെ തന്നെ ചെടിയൊക്കെ മേലെ കയറ്റി വെക്കുക. അത്യാവശ്യം നിങ്ങൾ പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് വീട്ടിൽ മാറണമുണ്ടോ. അപ്പോൾ ഇപ്പോൾ മാറണം. കാരണം ഇപ്പോഴത്തെ ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഇത്ര വെള്ളം വന്നു. രാവിലെ ഒന്നുമില്ല. അപ്പോൾ അവിടെ വന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഞങ്ങൾ മാറണം കേട്ടോ. അല്ലെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചാൽ മതി കേട്ടോ.